നമ്മുടെ നീറ്റ് 2021 കഴിഞ്ഞു അല്ലേ. നീറ്റ് 2021 കഴിഞ്ഞിട്ട് മക്കളെല്ലാം വന്നിട്ട് പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയ ആൻസർ കീ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അവരെ ആൻസർ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് നമ്മൾ വിലയിരുത്തി. അങ്ങനെ വിലയിരുത്തിയപ്പോൾ നമുക്ക് ഇത്ര ഒരു റേഞ്ചിലാണ് നമ്മുടെ സ്കോർ എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ആ സ്കോർ വെച്ചിട്ട് നമുക്ക് പല കോളേജിൽ നിന്ന് കിട്ടാം കിട്ടാതിരിക്കാം, ഈ വർഷം നമുക്കൊരു ചാൻസ് ഉണ്ട് ഇല്ല എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലായി അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യും, രണ്ട് വിഭാഗം കുട്ടികൾ കാണും. ഒന്നില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികൾ, അല്ലെങ്കിൽ ഇതോടെ നിർത്തിപ്പോകുന്ന ഒരു കുട്ടികൾ അല്ലേ. അപ്പോൾ ഈ നിർത്തിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഡോക്ടറാകണമെന്നൊരാഗ്രഹം നിങ്ങൾക്ക് ചെറുപ്പം മുതലേ, നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മുതലേ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആയിത്തീരണം എന്നൊരു സ്വപ്നം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നതെങ്കിൽ, നിങ്ങൾ ആരുടെയും ഫോഴ്സ് കൊണ്ടല്ല ഇവിടെ വന്നതെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു വർഷം കൂടിയോ രണ്ട് വർഷം കൂടിയോ റിപ്പീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ എന്ത് പറയും എന്നതിലല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുമാത്രം സാറ്റിസ്ഫാക്ടറി, അതായത് നിങ്ങൾ എന്തുമാത്രം സാറ്റിസ്ഫൈഡ് ആകുന്നു എന്നതിലാണ് കാരണം അല്ലേ. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. നിങ്ങളൊരിക്കലും മറ്റുള്ളവരുടെ തീരുമാനത്തിന്, മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചെയ്യും, അവരെങ്ങനെ നമ്മൾ വിലയിരുത്തും, അതൊന്നും ആലോചിച്ച് നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ശരിക്കും ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വർഷം കൂടെ അങ്ങ് സ്പെൻഡ് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാലാണ് കിട്ടുക, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഫോൾട്ട് ഉണ്ടാക്കിയത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലോണം അറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾക്കിനി ചെയ്യാൻ പറ്റിയ ജസ്റ്റ് ഒരു മേക്കപ്പ്, ആ ഒരു മേക്ക് ഓവർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സ്കോറിലോട്ട് 200-300 കിട്ടിയവർക്ക് 500-600 എത്തിക്കാൻ വേണ്ടി സുഖമായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആകുലത ഉള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് 2024 നീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ആശങ്ക ഉള്ളത്, നമ്മുടെ NTA-ക്കാർ സിലബസ് റെഡ്യൂസ് ചെയ്തോ ഇല്ലയോ എന്നതാണ്. നമ്മുടെ NCERT, പുതിയ NCERT വന്നപ്പോൾ നമുക്ക് ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ 4 എണ്ണത്തിലും സിലബസുകൾ റെഡ്യൂസ് ആയത് നമുക്ക് അറിയാം അല്ലേ. പക്ഷേ NTA ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടില്ല. അതായത് നീറ്റിൽ ഈ ചാപ്റ്റേഴ്സ് ഒന്നും, അതായത് NCERT പോയ ചാപ്റ്റേഴ്സ് ഒന്നും നീറ്റിന് ഇല്ല എന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളാരും എന്ത് ചെയ്യാൻ പാടില്ല, ആ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്ത് പഠിക്കാതിരിക്കുക. ആ ചാപ്റ്റേഴ്സ് എന്തൊക്കെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ നീറ്റിനുണ്ടായിരുന്നു, ആ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ പഠിക്കുക. പക്ഷേ അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്നാലും പഠിച്ചിരിക്കുക. അഥവാ നീറ്റ് NTA-ക്കാർ ആ സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പാനിക് ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സാണ്, നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ആ സമയത്ത് ആകുമ്പോൾ അയ്യോ ഞാൻ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ല, ആ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്ത് കെമിസ്ട്രി എന്നൊക്കെ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചിട്ടില്ല എന്നൊരു ടെൻഷൻ ആ സമയത്ത് കൂടും അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വിട്ടേക്കുക, ഒന്ന് കാഷ്വലായിട്ടൊന്ന് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പം NTA ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യലായിട്ട് അപ്ഡേഷൻ വരുമ്പോൾ ചോയ്സ് മേറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ്.